ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം പാർട്ട് നോക്കാം. 81-ാമത്തെ ക്വസ്റ്റ്യൻ, മേന്മേൽ സന്ധി നിർണയിക്കുക. ആൻസർ ഓപ്ഷൻ ബി, ആദേശ സന്ധി. മേന്മേലിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? മേൽ അധികം മേൽ, മേൽ അധികം മേലാണ് മേന്മേൽ. ഇപ്പൊ സന്ധി നിർണയിക്കാൻ അങ്ങനെ ചോദിക്കുന്ന കാണുന്നില്ല. അപ്പൊ ഇതുപോലെ പിരിച്ചെഴുതാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ മേന്മേൽ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? മേൽ അധികം മേലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 82. രണ്ടാം ഊഴം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഭീമൻ. 83. ഞാൻ അവനോട് പറഞ്ഞു. അടിവരയിട്ടിരിക്കുന്ന പദം ഏത് വിഭക്തിയെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, സംയോജിക. സംയോജികയുടെ വിഭക്തി പ്രത്യയം ഏതാണ്? ഒട്, ഓട്. സംബന്ധികയുടെയോ? ഉടെ, എൻ്റെ. ആധാരിക, ഇൽക്കൽ. പ്രയോജിക, ആൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 84. എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി. ആൻസർ ഓപ്ഷൻ ഡി, ഒരു ദേശത്തിൻ്റെ കഥ. 85. മേഘത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, വാരിജം. അപ്പോൾ വാരിജം എന്ന് പറഞ്ഞാൽ എന്താണ്? താമര എന്നാണ് അർത്ഥം. വാരിജം, താമര. അപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താമരയുടെ പര്യായങ്ങൾ. അപ്പം മേഘത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? അമ്പുതം, നീരതം, പയോദം. അമ്പുതം, നീരതം, പയോദം. ഇനി മരത്തിൻ്റെ പര്യായം എന്താണ്? മരം, മരം. തരു, തരു. വൃക്ഷം, വൃക്ഷം. വിടപി, വിടപി. മരത്തിൻ്റെ പര്യായം തരു, വൃക്ഷം. തരു, വൃക്ഷം, വിടപി. ഇനി തിരയുടെ പര്യായം എന്തുവാ നോക്കാം. തിര, തിര. വീജി, വീജി. തരംഗം, തരംഗം. കല്ലോലം, കല്ലോലം. തിരയുടെ പര്യായം വീജി, തരംഗം, കല്ലോലം. മരം തരു, വൃക്ഷം വിടവി. ഇനി നിലാവ്, നിലാവിൻ്റെ പര്യായം നോക്കാം. കൗമുദി, കൗമുദി. കൗമുദി, ചന്ദ്രിക, ചന്ദ്രിക. ചന്ദ്രകാന്തി, ചന്ദ്രകാന്തി. എഴുതിയിട്ടൊക്കുന്നില്ല. ചന്ദ്ര കാന്തി. നിലാവ്, കൗമുദി, ചന്ദ്രിക, ചന്ദ്രകാന്തി. നിലാവിൻ്റെ പര്യായങ്ങൾ കൗമുദി, ചന്ദ്രിക, ചന്ദ്രകാന്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം ഏതൊക്കെയായിരുന്നു പര്യായങ്ങൾ നമ്മൾ പറഞ്ഞത്? മേഘത്തിൻ്റെ അമ്പുതം, നീരതം, പയോദം. മരം തരു, വൃക്ഷം, വിടവി. തിര വീജി, തരംഗം, കല്ലോലം. നിലാവ് കൗമുദി, ചന്ദ്രിക, ചന്ദ്രകാന്തി. അപ്പോൾ ഇത് അന്തര ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു വെച്ചേരെ. അടുത്ത ക്വസ്റ്റ്യൻ 86. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, ജോർജ് വർഗീസ്.
അടുത്ത ക്വസ്റ്റ്യൻ 87. ടു ലവ് ഈസ് ഡിവൈൻ ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജ്ജിമയാണ്. സ്നേഹിക്കുക എന്നത് ദൈവീകമാണ്. ആൻസർ ഓപ്ഷൻ ഡി, സ്നേഹിക്കുക എന്നത് ദൈവീകമാണ്. 88. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ്. ആൻസർ ഓപ്ഷൻ എ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. ഏതാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളതിന്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ്. 89. ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കിച്ചിരിച്ചു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗമേത്? ആൻസർ ഓപ്ഷൻ ബി, ഓരോ കാഴ്ചകൾ. അടുത്ത ക്വസ്റ്റ്യൻ 90. കളിയാക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ആൻസർ ഓപ്ഷൻ സി, പാവ കളിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, 91-ാമത്തെ ക്വസ്റ്റ്യൻ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉറൂബ്. അപ്പോൾ ഉറൂബിൻ്റെ കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. 92. മലയാള സാഹിത്യത്തിൽ ഏറ്റവും ഒടുവിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ഒ എൻ വി കുറുപ്പ്. അപ്പോൾ മലയാളത്തിൽ അവസാനം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തത്തിനാണ്. 2019 അക്കിത്തത്തിനാണ് അവസാനം ലഭിച്ചത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പിന് ലഭിച്ചത് 2007 ജ്ഞാനപീഠ പുരസ്കാരം ഒ എൻ വി കുറുപ്പിന് ലഭിച്ചത് 2007. അപ്പം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965. പിന്നീട് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ 1980. എസ് കെ പൊറ്റക്കാടിന് രണ്ടാമത് ലഭിച്ചു. ഒരു ദേശത്തിൻ്റെ കഥ 1980 എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത്. തകഴിക്ക് എന്നാണ് ലഭിച്ചത്? 1984 കയർ എന്ന കൃതിക്കാണ് ലഭിച്ചത്. പിന്നീട് 1995 എം ഡി വാസുദേവൻ നായർക്ക് ലഭിച്ചു. 2007 ഒ എൻ വി കുറുപ്പ്. 2019 അക്കിത്തത്തിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 93. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന് സമാനമായ മലയാളത്തിലെ ശൈലി. ആൻസർ ഓപ്ഷൻ എ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പം നമുക്ക് രണ്ടുമൂന്ന് ശൈലികൾ നോക്കാം. വെയർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വെയർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ. വെയർ എഴുതിയിട്ട് ശരിയാവുന്നില്ല. അപ്പം വെയർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഇനി ഒരെണ്ണം നോക്കാം. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്ന് പറഞ്ഞാൽ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വേർത്ത് ടു ഇൻ ദ ബുഷ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വേർത്ത് ടു ഇൻ ദ ബുഷ് എന്ന് പറഞ്ഞാൽ പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിന് പിന്നാലെ പോകരുത്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വേർത്ത് ടു ഇൻ ദ ബുഷ്. പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിൻ്റെ പിന്നാലെ പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 94. താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം. ആൻസർ ഓപ്ഷൻ ബി, യു ക്യാൻ ജോയിൻ ഇൻ ദ ഡ്യൂട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 95. അക്കിത്തം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. ആൻസർ ഓപ്ഷൻ ഡി, അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ 96. എഴുതിക്കളഞ്ഞു അടിവരയിട്ട പദം ഏത് ഭാഷാപ്രയോഗത്തെ വ്യവസ്ഥയിൽ ഏത് ഭാഷാപ്രയോഗ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, അനുപ്രയോഗം. അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധാതുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിനു പിന്നിൽ പ്രയോഗിക്കുന്ന ധാതുവിന് അനുപ്രയോഗം എന്ന് പറയുന്നു. ഒരു ധാതുവിൻ്റെ രൂപത്തെയോ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിനു പിന്നിൽ പ്രയോഗിക്കുന്ന ധാതുവിന് അനുപ്രയോഗം എന്ന് പറയുന്നു. അപ്പോൾ അനുപ്രയോഗം മൂന്ന് വിധത്തിലുണ്ട്. ഭേദകാനുപ്രയോഗം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭേദകാനുപ്രയോഗം, കാലാനുപ്രയോഗം,
പൂരണാനുപ്രയോഗം. അങ്ങനെ മൂന്ന് തരത്തിലുണ്ട് അനുപ്രയോഗം. ഏതൊക്കെയാണ്? ഭേദകാനുപ്രയോഗം, കാലാനുപ്രയോഗം, പൂരണാനുപ്രയോഗം. അനുപ്രയോഗം വീഡിയോയിൽ ഇല്ലെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ അനുപ്രയോഗത്തിനെ കുറിച്ച് പഠിക്കാം. 97. കാടിന്റെ മക്കൾ എന്നതിലെ സമാസം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി, തൽപുരുഷ സമാസം. തൽപുരുഷ സമാസമാണ് കാടിന്റെ മക്കൾ. എന്താ തൽപുരുഷ പുരുഷ സമാസം എന്ന് പറഞ്ഞാൽ? ഉത്തരപദ പദാർത്ഥ പ്രാധാന്യമായി വരുന്ന സമാസമാണ് തൽപുരുഷ സമാസം. അപ്പൊ ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് തൽപുരുഷ സമാസം. നമ്മൾ തൽപുരുഷ സമാസത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിയായിട്ട് പഠിക്കുക അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 98. ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ക്രിയ വിശേഷണം. ക്രിയയുടെ അർത്ഥത്തെ വിശേഷിപ്പിക്കുന്നതിന് എന്താണ് പറയുന്നത്? ക്രിയ വിശേഷണം. അടുത്ത ക്വസ്റ്റ്യൻ 99. നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി? ആൻസർ ഓപ്ഷൻ ബി, കാലുമാറുക. നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? കാല് മാറ്റുക. നമുക്ക് കുറച്ച് ശൈലി നോക്കാം. ഹരിശ്രീ കുറിക്കൽ. ഹരിശ്രീ കുറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കം. ഹരിശ്രീ കുറിക്കൽ എന്ന് പറഞ്ഞാൽ തുടക്കം. ഉരുളക്കുപ്പേരി, തക്ക മറുപടി. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ തക്ക മറുപടി എന്നാണ് അർത്ഥം. അടുത്തത് ആകാശക്കോട്ട. ആകാശക്കോട്ട എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? മനോരാജ്യം. ആകാശക്കോട്ട എന്ന ശൈലിയുടെ അർത്ഥം മനോരാജ്യം. കണ്ടകശനി എന്ന ശൈലിയുടെ അർത്ഥം വലിയ കഷ്ടകാലം. കണ്ടകശനി എന്ന ശൈലിയുടെ അർത്ഥം വലിയ കഷ്ടകാലം. കുംഭകോണം. കുംഭകോണം എന്ന ശൈലിയുടെ അർത്ഥം അഴിമതി. കുംഭകോണം, അഴിമതി. കേളികൊട്ട്. കേളികൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം ആരംഭം. കേളികൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആരംഭം. ഇരട്ടത്താപ്പ്. ഇരട്ടത്താപ്പ് എന്ന ശൈലിയുടെ അർത്ഥം പക്ഷപാതം. ഇരട്ടത്താപ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പക്ഷപാതം. അപ്പൊ ഈ ശൈലി, ഈ പറഞ്ഞ ശൈലികളും കൂടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 100. താഴെ പറയുന്നവയിൽ ശബ്ദം എന്നർത്ഥം വരുന്ന പദം? ആൻസർ ഓപ്ഷൻ സി, ആരവം. ശബ്ദത്തിന്റെ അർത്ഥം ആരവം. ശബ്ദത്തിന്റെ അർത്ഥം ആരവം. അങ്ങനെയാണെങ്കിൽ ആലയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആലയം, വീട്. വീട് എന്നതിൻ്റെ അർത്ഥമാണ് ആലയം. ആലയം എന്ന് പറഞ്ഞാൽ വീട്. പിന്നെ ആതപം എന്ന് പറഞ്ഞാലോ? ആതപം എന്ന് പറഞ്ഞാൽ വെയിൽ. വെയിൽ. വെയിൽ എന്നാണ് ആതപത്തിന്റെ അർത്ഥം. വെയിൽ, ആതപം, വെയിൽ. ആലയം, വീട്. ഇനി ആപാദം. ആപാദം. ആപാദം അർത്ഥം മുഴുവനും. ആപാദത്തിന്റെ അർത്ഥം മുഴുവനും. ആപാദം മുഴുവനും. ആകരം, ഇരിപ്പിടം. ആകരം. ആകരം. ആകരത്തിന്റെ അർത്ഥം ഇരിപ്പിടം. ആകരത്തിന്റെ അർത്ഥം ഇരിപ്പിടം. ആപാദം മുഴുവനും. ആലയം, വീട്. ആതപം, വെയിൽ. ആകരം, ഇരിപ്പിടം. ഇതും കൂടെ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറും.